ഹായ് വെൽക്കം ടു അവർ ചാനൽ ടുഡേ സ്പെഷ്യൽ ഇന്ന് നമ്മൾ വളരെ ട്രെൻഡിങ് ആയിട്ട് വാർത്തകൾ ട്രെൻഡിങ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ട്രെയിനിൻ്റെ ഒരു വിശേഷമാണെന്ന് പറയാൻ പോണത് വന്ദേ ഭാരത് നിങ്ങൾക്കെല്ലാം അറിയാം വളരെ ട്രെൻഡിങ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു ട്രെയിനാണ് രാവിലെ കൃത്യം 5 മണിക്ക് തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി തമ്പാനൂരാണ് ബാക്ക് സൈഡ് വഴിയുള്ള ഗേറ്റ് വഴിയാണ് ഞങ്ങൾ കയറിയത് രാവിലെ നല്ല മഴയുണ്ട് മഴയൊക്കെ അവഗണിച്ചാണ് ഞങ്ങൾ എത്തിയത് കാരണം ഇനി തൊട്ടങ്ങോട്ട് ഞങ്ങളുടെ സന്തത സഹചാരിയാകാൻ പോകുന്ന ഒരു ട്രെയിനാണ് വന്ദേ ഭാരത് കാരണം ഞങ്ങൾ സ്ഥിര യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് കാലിക്കറ്റ് എറണാകുളമൊക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് രാവിലെ ട്രെയിനൊക്കെ ഇവിടെ അടുക്കിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ട്രെയിനുകൾ ഏത് പ്ലാറ്റ്ഫോമിലാണെന്നുള്ള നെയിം ബോർഡും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അവിടെ തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് 1-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വന്ദേ ഭാരത് എത്തുന്നതെന്നുള്ളത് ഞങ്ങൾ നേരെ 1-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി അവിടെ നല്ല മഴ പെയ്ത് നല്ല രസമായിട്ട് കിടക്കുകയാണ് എല്ലായിടവും നനഞ്ഞ് കിടക്കുന്നുണ്ട് ഞങ്ങൾ വളരെ എക്സൈറ്റഡോടെ വന്ദേ ഭാരതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് അതൊരു സൂര്യപ്രഭ പോലെ ചൊരിഞ്ഞ് നിന്നുകൊണ്ട് ഇതാ ഒരു ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട് അതെ വന്ദേ ഭാരത് എത്തിക്കഴിഞ്ഞു ഞങ്ങൾ ഇത്രയും നേരം കാത്തു നിന്ന് ഞങ്ങളെ എക്സൈറ്റ്മെൻറ്റ് മാറി ഇതാ വന്ദേ ഭാരത് ഞങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു വളരെ സുന്ദരിയായി മഴയിൽ കുളിച്ച് വന്ദേ ഭാരത് വളരെ ഭംഗിയോടെ മുന്നോട്ട് പോവുകയാണ് കാണാൻ തന്നെ നല്ല രസമുണ്ട് കാരണം മഴയൊക്കെ പെയ്ത് നല്ല ക്ലീനായിട്ടാണ് നമ്മളെ ഫ്രണ്ടിലൂടെ അത് പോകുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇത് കണ്ടപ്പോൾ കാരണം മോഡിജി ഞാൻ നമ്മുടെ കേരളത്തിന് വേണ്ടി ഇങ്ങനെ ഒരു സംഭവം തന്നതിൽ തന്നെ വളരെ നന്ദിയുണ്ട് നമ്മുടെ C4 ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ് ആ C4 ഞങ്ങൾ കയറാൻ പോവുകയാണ് എൻ്റെ ഇൻറ്റീരിയറാണ് നീല കളർ സീറ്റുകളാണ് സാധാരണ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നമുക്ക് 2 എക്സിക്യൂട്ടീവ് ക്ലാസ്സും ഉണ്ട് ഞാനത് പോകും വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഡോറ് തുറന്നു കഴിഞ്ഞു ആൾക്കാരെല്ലാം അകത്തോട്ട് കയറിക്കഴിഞ്ഞു എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് മിസ്റ്റർ മനോജും കൂടെ ഉണ്ട് പുള്ളിയും ഞാനും കൂടെയാണ് കാലിക്കറ്റിലേക്ക് യാത്ര ചെയ്യുന്നത് ഇതാ ഞങ്ങൾ വന്ദേ ഭാരതിനകത്ത് കയറിക്കഴിഞ്ഞു ഇനി ഇതിനകത്തുള്ള വിശേഷങ്ങളാണ് ആദ്യം തന്നെ കയറിയപ്പോൾ അവരുടെ കിച്ചണാണ് കിച്ചണിൻ്റെ ആൾക്കാരെല്ലാം അവർ സാധനങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിട്ട് വളരെ നീറ്റായിട്ടുള്ള കിച്ചൺ ഫ്ലൈറ്റിലെ പോലെ തന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ സീറ്റുകളൊക്കെ വളരെ നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട് പുതിയ ട്രെയിനായതുകൊണ്ടായിരിക്കാം ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ വളരെ നീറ്റായിട്ട് നല്ല ഡിസൈനിൽ നല്ല ടി വി കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട് കാരണം അവിടെ ഡിസ്പ്ലേ ബോർഡാണ് അതിൽ എല്ലാ കാര്യങ്ങളും അവർ എഴുതി കാണിക്കുമെന്നാണ് പറയുന്നത് നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് സീറ്റുകൾ നോക്കിയിട്ട് ഞങ്ങൾ നമുക്ക് നമ്മളെ സീറ്റിൻ്റെ അടുത്ത് എത്തി ഞങ്ങൾ 49 ആണ് നമ്മളെ ഫ്ലൈറ്റിലെ പോലെ തന്നെ മുകളിൽ ലഗേജ് വയ്ക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് ലഗേജ് അടയ്ക്കില്ല എന്നേ ഉള്ളൂ ലഗേജ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് നല്ല സ്പേസാണത് വീണ്ടും നമ്മൾ കിച്ചണിലേക്ക് എത്തി എന്തൊക്കെ ഫുഡിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നോക്കാനുള്ള ഒരു ഇത് കൊണ്ട് വന്നതാണ് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ബാത്റൂം സൈഡിലേക്ക് പോയി അപ്പോൾ 2 ടൈപ്പ് ബാത്റൂമാണ് വെസ്റ്റേൺ സ്റ്റൈലൊരു ബാത്റൂമും പിന്നെ ഇന്ത്യൻ സ്റ്റൈലൊരു ബാത്റൂം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു വളരെ നീറ്റായിട്ടാണ് അത് ബയോ ടോയ്ലറ്റ്സ് ആണ് എല്ലാം വളരെ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ വീണ്ടും അതാ ഇന്ത്യൻ സ്റ്റൈൽ ബാത്റൂം വേറെ ഒരെണ്ണം ഉണ്ട് 2 ഓപ്പോസിറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത് നല്ലതായിട്ട് തന്നെ ഇത് 2 വച്ചിട്ടുണ്ട് നമുക്ക് മുന്നോട്ട് എല്ലാ ബോഗികളും കണക്റ്റഡാണ് ഇത് നമുക്ക് എൻജിൻ ക്രൂ ആയിട്ട് സംസാരിക്കാനായിട്ടൊരു ഇതും വെച്ചിട്ടുണ്ട് മൈക്രോഫോൺ വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ എൻജിൻ ഡ്രൈവറുമായിട്ട് സംസാരിക്കാം അപ്പോൾ അതിനുള്ള ഒരു സംവിധാനവും ഇതിനകത്ത് തന്നെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പല പല പുതിയ ഫെസിലിറ്റീസാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് ഒരു നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡോസൊക്കെ ആണെങ്കിൽ നമ്മൾ ചെന്ന ഉടനെ നീങ്ങും അതുപോലെ തന്നെ നമുക്കവിടെ ക്യാമറാസ് എല്ലാ കമ്പാർട്ട്മെൻറ്റിലും വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ഉണ്ടെങ്കിലും അവർക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ അതുപോലെ തന്നെ കാല് വയ്ക്കാനായിട്ടൊരു സംവിധാനം ചെയ്തിട്ടുണ്ട് അതൊരു നല്ല ഐഡിയ ഇതുവരെ ഒരു ട്രെയിനിലും കാണാത്ത ഒരു സംഭവം നല്ല കംഫർട്ടായിട്ട് കാല് വച്ചിരിക്കാൻ പറ്റിയ ഒരു ഇത് അവർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി അത്
നമ്മളെ വന്ദേ ഭാരത് ഇവിടുന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കൃത്യം 5 മണിക്ക് തന്നെ എടുത്തു. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വെയിറ്റേഴ്സ് അവർ വെള്ളവുമായിട്ട് വന്നു, ഒരു കുപ്പി മിനറൽ വാട്ടർ നമുക്ക് കൊണ്ടു തരികയുണ്ടായി. അതാണ് ആദ്യം അവർ കൊണ്ടുവന്നത് നമ്മളടുത്തേക്ക്. അപ്പോൾ ഇതൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ അത് കിട്ടി. ഇനി ബാക്കി ഇതിൻ്റെ ബാലൻസ് വീഡിയോ അടുത്ത സെക്കൻഡ് വീഡിയോയിലേക്ക് കാണാം. തീർച്ചയായിട്ടും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.